ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അരുവിക്കര ഡാമിനകത്താണ് കേട്ടോ. നമ്മുടെ കുടിവെള്ള സംഭരണി ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന അതിനകത്താണ് നിൽക്കുന്നത്. അവിടെയുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം, കുറച്ചേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് കേട്ടോ മീനൊക്കെ ഉള്ളത്. മീൻ നമ്മൾ അരിയെല്ലാം ഇട്ട് കൊടുക്കുന്നത്, അരിയും പൊരിയും എല്ലാം മുകളിൽ നിന്ന് വാങ്ങി അതൊക്കെ ഇവിടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തൊക്കെ ഒരുപാട് ചെറിയ ചെറിയ മീനുകളുണ്ട്, കാണുമ്പോൾ അറിയാൻ പറ്റും ഒരുപാടുണ്ട് ചെറുതായിട്ട്. ഇതാണ്ടേ ഇവിടെ നിന്നാണ് വെള്ളം ഒഴുകി അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നത്. ശരിക്കും നല്ലൊരു വൈബാണ് കാണാനായിട്ട്. ഏതോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ആളേക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഇരിക്കാനുള്ള പടിക്കെട്ടും മറ്റേ വിശ്രമ സങ്കേതവും അങ്ങനെ എല്ലാം അവിടെ ഉണ്ട്. പിന്നെ അതെ ആ വെള്ളം റിസർവറി അപ്പുറത്തെ ഡാമിൽ വെള്ളമുണ്ട്. അപ്പുറത്ത് നമുക്ക് അലൗഡ് അല്ല ഇറങ്ങാൻ, അതുകൊണ്ടാണ് ഈ സൈഡ് മാത്രമേ എടുക്കാനൊന്നും പറഞ്ഞിട്ടുള്ളൂ. അവിടെ റിസർവറിൽ നിന്ന് വെള്ളം വീഴുന്ന കണ്ട, അങ്ങനെ റിസർവറിൽ നിന്ന് വീഴുന്ന വെള്ളവും അതെല്ലാം ഇവിടെ കെട്ടിയിട്ടാണ് മറ സൈഡിലേക്ക് ഒലിച്ചു പോകുന്നു ആ വെള്ളം. പിന്നെ ഇതിനകത്ത് തന്നെ കുട്ടികൾക്കായിട്ടുള്ളൊരു പാർക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ മറ സൈഡിലായിട്ട്. അത് നമുക്ക് കാണാം നല്ല റിസർവറി കണ്ട വെള്ളമെല്ലാം താഴേക്ക് വീഴുന്നത്. ശരിക്കും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഈ അവധി ദിവസങ്ങളിലൊക്കെ വന്ന് നമുക്ക് ഒരു ആസ്വദിക്കാനായിട്ട് കൊള്ളാം. ഒരു ദിവസമൊക്കെ ഇതിനുള്ള പറ്റിയ സ്ഥലമാണിത്. പിന്നെ ഈ നമുക്ക് ഈ ഡാമിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകാനുള്ളൊരു വഴിയൊക്കെ ഉണ്ട്, അതുവഴിയാണ് നമ്മളിങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെയോ നമുക്ക് എന്തായാലും ഇവിടം വരെ വന്ന് സ്ഥിതിക്ക് ആ റിസർവയറിൻ്റെ ആ വെള്ളച്ചാട്ടം നടക്കുന്നില്ല, അതിൻ്റെ അടുത്ത് വരെ അവിടം വരെ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റും നോക്കാം. അപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതെ ഒരു പട്ടി തണ്ടേ ഇവിടെ കുളിച്ചിട്ട് ചൂട്ടി ഇതിൻ്റെ ചാമ്പലിൽ കിടക്കുകയാണ് ചൂട്ടി കായാനായിട്ട്. ഇവിടെ നേരെ അങ്ങോട്ട് പോകുമ്പോൾ ആ റിസർവയർ എടുത്താ റിസർവയറിൽ ആണ് വെള്ളം, ആ ഡാമിൽ നിറഞ്ഞിരുന്ന വെള്ളമാണ് ഇങ്ങോട്ട് ഒഴുകി പോകുന്നത്. എൻ്റെ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും എൻ്റെ വരെ വന്ന് വന്നിട്ട് പോവാന്ന് കരുതി. വെള്ളത്തിൻ്റെ കലകളാണുള്ള സൗണ്ടും എല്ലാം ശരിക്കും വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. വളരെ അതിമനോഹരം. ഒരു കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട്, അവർക്ക് ഊഞ്ഞാലാടാനും അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ കൊണ്ട് വന്നിരുന്നു. സമയം പോകാനുള്ള എല്ലാം ഇതും ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന കേട്ടോ നമ്മുടെ ദേശീയ പതാകയിലൊക്കെ സിമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെയും നല്ലൊരു സജീവമാണ് കേട്ടോ. ആദ്യം ഇറങ്ങി വരുമ്പോൾ ബസ്സുണ്ട് കേട്ടോ, അരുവിക്കര ബസ്സുണ്ട്. അമ്മായൂർ നിന്നും പേരുക്കടി പോയതൊക്കെ ബസ്സുണ്ട്, അതിവിടെ നിർത്തും. ഇങ്ങനെയൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. ഒരുപാട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ സ്നാക്സ് കഴിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, ഇങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ. ആ പാർക്കിംഗ് വെച്ച സ്ഥലത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ക്ഷേത്രമുണ്ട് കേട്ടോ. ഉണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേജർ ശ്രീ ഭഗവതി ക്ഷേത്രം, അരുവിക്കര ദേവി ക്ഷേത്രം, അതാണ് വേണ്ട ഇവിടെ ഉള്ളത്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ആ മീനിന് അരി കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഉണ്ടോ ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഈ വീഡിയോ ഭാഗം കണ്ടത് കേട്ടോ. അപ്പം നമ്മളാണ് ഈ പടിക്കെട്ടിലൂടെ താഴെ ഇറങ്ങി താഴെ മീനുകൾ രണ്ടും ചെറിയ മീനുകളുണ്ട്. എന്നാൽ ശരിക്കും അരിയൊക്കെ മുകളിൽ അരിയും കടലയൊക്കെ മുകളിൽ വാങ്ങിച്ച് ഇടാനുണ്ട് അത് കഴിഞ്ഞാൽ ആ മീനുള്ള തീറ്റിയാണ്. അവർ വന്ന് മീൻ വന്ന് കഴിച്ചോളും. ഇത് വലിയ മീനുകളുണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട് വലിയ മീനുകൾ. ശരിക്കും ഒരു നല്ലൊരു വൈബാണ്. നമുക്ക് അവധി ദിവസങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതെല്ലാം ഇങ്ങനെ ഒഴുകി താഴേക്കാണ് പോകുന്നത്. അവിടെ കൂടെ പോകുന്ന പൈപ്പ് വെള്ളത്തിൽ നിന്ന് പൈപ്പാണ് ഏറ്റവും മുകളിൽ കാണുന്ന വലിയ പൈപ്പ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കാണുന്നൊരു വഴിയുണ്ട്. എന്ത് പാറയുടെ നടുക്കൂടനെ വഴി തുറന്നെടുത്തിരിക്കുന്നത് കാണുമ്പോൾ അറിയാൻ പറ്റും. രണ്ട് സൈഡും പാറകളാണ് കേട്ടോ. കണ്ടോ ഈ പാറയുടെ മുകളിലാണ് ഈ മരങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നത്. ഇനി
ഇനി പാറയിൽ നിന്ന് നീരുറവ് വരുന്നുണ്ട്. വെള്ളം ദാവലിച്ച് ശരിക്കും വിജനമായൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാലും. കാരണം പാറയിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് വെള്ളം ഒലിച്ച് താഴേക്കൊക്കെ വരുന്നുണ്ട്. നീരുറവ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ വെള്ളത്തിന്. തന്നെ വേസ്റ്റ് ഒക്കെ വാരിയിട്ട് കംപ്ലീറ്റ് കുളമാക്കിയിരിക്കുക. ഒരുപാട് വേസ്റ്റുകൾ വേണ്ട. നല്ലൊരു സ്ഥലമാണ്, അത്യാവശ്യം നടന്നു പോകാനൊക്കെ പറ്റിയൊരു വൈബിളൊരു സ്ഥലമായിരുന്നു. ഇതിൻ്റെ അടിയിൽ കൂടെ പൈപ്പ് ലൈൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വെള്ളയമ്പലത്തേക്ക് പമ്പിങ് ഇല്ലാതെ വെലോസിറ്റിയിൽ കൂടെ പുറത്തേക്ക് പോകുന്നത് ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത്. ഒരാളുടെ ചോദിച്ചവും പറഞ്ഞതാണ്, ബാക്കിയൊന്നും അറിയത്തില്ല. അതിനകത്തുനിന്ന് കുറേ ദൂരം ഇങ്ങനെ നടന്ന് പോകാൻ പറ്റും. നടന്നു പോകുമ്പോൾ ഒരു കൽമണ്ഡപം കാണുന്നുണ്ട് കേട്ടോ ആ സൈഡിലായിട്ട്. അതൊക്കെ നോക്കാം, വലിയ വേരുകളാണ് മരത്തിൻ്റെ വേരുകൾ. പാറയിൽ മണ്ണിൻ്റെ ഒക്കെ മുകളിൽ കൂടെ പിടിച്ചാണ് ഇരിക്കുന്നത്. ഇനി പാറയൊന്നുമില്ല, ഇനി മണ്ണാണ് എൻ്റെ സൈഡ്. അപ്പൂപ്പൻ താടി കാണാത്തവർക്ക് അപ്പൂപ്പൻ താടി കാണാം. ഇതാണ് അപ്പൂപ്പൻ താടി. ഇതൊരു ചെടിയുടെ ഇഷ്ടമാണ് കേട്ടോ. അത് സെൽഫ് പോളിനേഷനായിട്ട് അത് അപ്പൂപ്പൻ താടിയായിട്ട് പറന്ന് നടക്കുന്നതാണ്. നമ്മൾ അപ്പൂപ്പൻ താടി എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും ഇവിടെ എരിക്ക് മരമുണ്ടല്ലോ, എരിക്ക് അതിൻ്റെ കായും ഇതേപോലെ പൊട്ടി വരാറുണ്ട്. അപ്പൂപ്പൻ താടിയായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഞാൻ വഴി കുറേ ദൂരം അങ്ങ് പോകുമ്പോൾ അവിടെ ഒരു മണ്ഡപം പോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ മരത്തിൻ്റെ ഒക്കെ അടികൾ ഒരു ഭാഗത്തൂടെ ആ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. മണ്ഡപം തോ കാണുന്ന മണ്ഡപം കൽമണ്ഡപല്ല, കോൺക്രീറ്റ് മണ്ഡപമുണ്ട്. ഇതാണ് നമ്മുടെ വെള്ളം ശുചീകരിക്കുന്ന സ്ഥലം. ഇവിടുന്ന് ശുചീകരിച്ചാണ് ഇത് പമ്പ് ചെയ്യുന്നത്. പഴയ എല്ലാം പഴയ മോഡൽ ബിൽഡിങ്ങൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. കാണുമ്പോൾ മനസ്സിലാവും അതെ, കരിക്കല്ലൊക്കെ കൊണ്ട് കിട്ടിയ ബിൽഡിങ്ങൊക്കെയാണ്. ശരിക്കും നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളതിൻ്റെ ആ മറസൈഡാണ് കേട്ടോ, മറസൈഡ് താഴെ കിടക്കുമ്പോൾ നല്ല വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. വെള്ളവും പാറ കൂട്ടങ്ങളും കേട്ടാണ് അത് കിടക്കുന്നത്. താഴേക്ക് ഇറങ്ങിപ്പോവാണ്. റോഡൊരു കോൺക്രീറ്റ് റോഡാണ്, പക്ഷെ അവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട് ഡാമിൻ്റെ സൈഡിൽ നിന്ന്. നമ്മൾ അവിടെ നിന്ന് കാണുന്ന വെള്ളമാണ്, നേരത്തെ കണ്ട വെള്ളമാണ് ഇത് വഴി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നത്. നമ്മൾ അവിടെ കണ്ടല്ലോ നേരത്തെ, ഇങ്ങനെ മറസൈഡാണ്ട് ഇങ്ങനെ ഒഴുകി ആ വെള്ളമാണ് ഇതിൻ്റെ അടിയിൽ കൂടെ പാറയിൽ പറത്തൂർ ഒഴുകി ഇവിടെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത്. എന്നിട്ട് ഇത് മറസൈഡിലേക്ക് ഒഴുകി, അപ്പുറ സൈഡ് ഓപ്പണാണ്, ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്. അപ്പുറത്തേക്കിന് ഈ വെള്ളം ഇതുവഴി ഒരു ബണ്ട് പോലെ കിട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അത് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ഈ ഡാമിൻ്റെ അപ്പുറ സൈഡിൽ നിന്നാണ് കേട്ടോ വെള്ളം ഇപ്പുറത്തേക്ക് ഒഴുകിയാണ് വരുന്നത്. അത് ഇവിടെ ഒഴുകി വന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു ബണ്ട് കോൺക്രീറ്റ് ചെയ്ത് എത്തിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് ഒഴുകിയാണ് ഈ വെള്ളം പോകുന്നത്. ആളിൽ മീനൊക്കെ പിടിക്കുന്നുണ്ട് അവിടെ. ഇപ്പോൾ വെള്ളം കുറവാണ് പൊതുവെ, വേനലവധി വേനൽക്കാലമായതുകൊണ്ട്. അരുവിക്കര യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.